അബ്രഹാമിന്റെ വിശ്വാസം എന്താ നമുക്കെല്ലാവർക്കും അറിയാം, ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ അദ്ദേഹം ഒത്തിരി സംസാരിച്ചതായിട്ട് നമ്മളോട് വായിക്കുന്നില്ലല്ലേ. സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒത്തിരി അങ്ങനെ അങ്ങ് സംസാരിച്ചിട്ടൊന്നുമില്ല. സംസാരത്തേക്കാൾ കൂടുതൽ തൻ്റെ പ്രവൃത്തിയിലൂടെയാണ് തൻ്റെ വിശ്വാസം താൻ തെളിയിച്ചത്. പ്രിയപ്പെട്ടവരെ, പലരുടെയും പ്രശ്നം എന്നാണെന്ന് അറിയാവോ? ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറയും, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും, പക്ഷെ പ്രവൃത്തി വരുമ്പോൾ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് കാണിക്കുന്നത് മുഴുവൻ. പക്ഷെ നമുക്ക് ഒത്തിരി വാക്കുകൾ പറയുന്നതിനേക്കാൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിലാണ് നമ്മുടെ ദൈവത്തിന് സന്തോഷം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചും ജീവിതത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ മങ്ങിയ ഈ ജീവിത സാഹചര്യത്തിൻ്റെ മധ്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്നത്. അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒത്തിരി കാര്യങ്ങളൊന്നും പറയണമെന്നൊന്നുമില്ല. പിന്നെ പറയുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്നെങ്കിൽ പറഞ്ഞോ കേട്ടോ, അതിൽ വിരോധമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതേ പ്രിയരെ, വിശ്വാസത്തോടെ ചുവട് വെച്ചാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. വിശ്വാസത്തോടെ ചുവട് വെച്ചാൽ ഒരിക്കലും നമ്മൾ ലജ്ജിതരായി തീരുകയില്ല. നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തികളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് വിശ്വാസത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ എന്നെ നീ ഇവിടുന്ന് സഹായിക്കണമേ. ഒത്തിരി പ്രതിസന്ധികളുണ്ട് കർത്താവേ, ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി നിരാശപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇതിലൊന്നും അടിപ്പെട്ടു പോകാതെ വിശ്വാസത്തോടെ അങ്ങയെ കണ്ടുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ ഇന്ന് രാവിലെയും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും യേശുവൻ സ്ഥാനം ആശയവനിലത്രേ യേശുവൻ നാടി സ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾ കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളിയ നാഥനെ, ഈ ലോകത്തിലെ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ പടകിലേക്ക് തിരമാലകൾ ഓളങ്ങൾ കയറുമ്പോൾ കർത്താവേ, അനുദിനം കർത്താവ് ഞങ്ങൾ താണുപോകാതെ ഞങ്ങളുടെ പടക് ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്ത് കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പ്രിയ പിതാവേ.